ഹായ് ഫ്രണ്ട്സ്, ടെക് പഠിക്കുകളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളിയൊരു സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിലെ മെമ്മറീസൊക്കെ നമ്മൾ ഫോട്ടോ രൂപത്തിലായിട്ടാണ് നമ്മൾ ഫോൺ നമ്മുടെ സ്മാർട്ട് ഫോണിൽ സൂക്ഷിക്കാറുണ്ട്. സ്മാർട്ട് ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും നമ്മൾ പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നമ്മളുടെ വിലപിടിപ്പുള്ള ഫോട്ടോകളും മറ്റും നമ്മളുടെ അബദ്ധത്തിൽ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു ഇൻഫർമേഷനാണ്. അതിന് പറ്റിയ രണ്ട് മെത്തേഡും, അതായത് ഒന്ന് സ്മാർട്ട് ഫോണിൽ എങ്ങനെ തിരിച്ചെടുക്കാം, പിന്നെ രണ്ടാമത്തേത് നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചെടുക്കാമെന്ന രണ്ട് രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ രണ്ട് ട്രിക്കും പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തേ എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൽ ഈ ഡിലീറ്റായി പോയ ഫോട്ടോ എങ്ങനെ തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫോണിലായാലും നമ്മളുടെ കമ്പ്യൂട്ടറായാലും നമുക്കൊരു ഫോട്ടോ തിരിച്ചെടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുന്നത് വരെ നിങ്ങൾ വേറെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഫോണിൽ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് എടുക്കുകയോ ഫോട്ടോ വീഡിയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ നിന്നും പെർമനൻ്റ് ആയിട്ട് റിമൂവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഫോട്ടോ റിട്രീവ് ചെയ്യുന്നത് വരെ നിങ്ങൾ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ നമുക്കൊരിക്കലും 100% നിങ്ങളുടെ ഫോട്ടോ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും 80% ആ ഫോട്ടോകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും. മൊബൈൽ വഴി ഫോട്ടോ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡിസ്ക് ഡിഗ്ഗർ. ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, അറിയാവുന്നവർ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തതാണെങ്കിൽ ആ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോയുടെ ആക്യുറസി ഒന്നും കൂടെ കൂട്ടാനായിട്ട് സാധിക്കും. റൂട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോ, അതായത് ഡിലീറ്റ് ആയതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 95% ആ ഫോട്ടോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ഇല്ല എങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെർമിഷൻ, അതായത് നിങ്ങളുടെ ഫോട്ടോയും ഫയൽസും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ളത്. നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഫുൾ സ്കാൻ ആകണമെന്നുണ്ടെങ്കിൽ റൂട്ട് ആക്സസ് വേണം. ഇപ്പോൾ എൻ്റെ ഫോണും റൂട്ടഡ് അല്ല, അപ്പോൾ ഞാനിവിടെ ബേസിക് ഫോട്ടോ സ്കാനാണ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ബേസിക് ഫോട്ടോ സ്കാൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ആയി പോയ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഫോട്ടോ എന്തുമാത്രം ഡിലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ റീസെൻ്റായിട്ട് എന്തൊക്കെ എത്രമാത്രം ഫോട്ടോസ് ഡിലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് ഈ റിക്കവർ ചെയ്യാനുള്ള ടൈം എടുക്കും. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നു ഞാൻ റീസെൻ്റായിട്ട് ഡിലീറ്റാക്കിയ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഫോട്ടോയാണോ റിക്കവർ ചെയ്യേണ്ടത് ആ ഫോട്ടോയുടെ ലെഫ്റ്റ് ടോപ്പ് സൈഡിലൊരു ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിക്കവർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണോ, ഏതെങ്കിലും ഡ്രോപ്പ് ബോക്സ് അതായത് ക്ലൗഡ് സ്റ്റോറേജിലൊക്കെ അപ്ലോഡ് ചെയ്യണോ, അതോ നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ സേവ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്കാണെന്നുണ്ടെങ്കിൽ ഫോണിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഫോണിൽ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം പിക്ചേഴ്സിനകത്ത് നമുക്ക് കൊടുക്കാം, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ ഫോട്ടോ ഓൾറെഡി നമ്മളുടെ ഫോണിലേക്ക് സേവ് ആയിരിക്കുകയാണ്. ഡിസ്ക് ഡിഗർ പ്രോ ഉണ്ട്, പ്രോ ഒന്നും നിങ്ങൾ ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒട്ടുമിക്ക ഫോട്ടോസും നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത മെത്തേഡായ, അതായത് നമ്മളുടെ ലാപ്ടോപ്പിലൂടെ കുറച്ചും കൂടെ ആക്യുറസി കൂട്ടി എങ്ങനെ നമ്മളുടെ ഡിലീറ്റ് ആയി ഫോട്ടോസൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡേറ്റ അല്ലെങ്കിൽ ഫയൽസ് അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ എന്തോ ആയിക്കോട്ടെ റിക്കവറി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് വണ്ടർഷെയർ റിക്കവറി ഇട്ടെന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയറാണ്, അതായത് 100 MB വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോ വേർഷൻ ഉണ്ട്, പ്രോ വേർഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡേറ്റ റിക്കവറി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതൊക്കെ വിധത്തിലുള്ള ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് റിക്കവറി ചെയ്യാൻ സാധിക്കും. നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡിലീറ്റഡ്
ഫയൽസ് റിക്കവറി, റീസൈക്കിളിൽ ബിന്നിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഫോർമാറ്റ് ഡിസ്ക് റിക്കവറി, ലോസ്റ്റ് പാർട്ടീഷൻ റിക്കവറി, എക്സ്റ്റേണൽ ഡിവൈസസ് റിക്കവറി, അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ ഡേറ്റ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. മെമ്മറി കാർഡ് റിക്കവറി, യു എസ് ബി എക്സ്റ്റേണൽ യൂസ്, അതർ റിമൂവൽ ഡിവൈസ് റിക്കവറി. അപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് റിക്കവർ ഫോട്ടോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോ വേർഷൻ, അതായത് വളരെ ഇപ്പം എന്തെങ്കിലും നമ്മളുടെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ആയി പോയതെങ്കിലും നിങ്ങൾക്ക് റിക്കവറി ചെയ്താൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റിക്കവറി ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പഴയതാണ്, ആ ലോസ്റ്റായ ഫോട്ടോ നിങ്ങളുടെ എത്ര നാൾ പഴക്കമുള്ളതാണ് എന്നതിനെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയറും വളരെ പ്രയോജനപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റീസെൻ്റായിട്ട് ഏതെങ്കിലും ഫോട്ടോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എനിക്ക് 99% ഉറപ്പാണ് നിങ്ങളുടെ ഫോട്ടോ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നത് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.